അതെങ്ങനെ പറ്റും? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ സമ്പത്തും എല്ലാ അധികാരവും നിയമാനുസൃതമായിട്ട് പാർട്ടി പ്രവർത്തനം പിരിച്ചെടുത്ത പണം പോലും എന്ത് കാരണമാണ് സൂചിപ്പിച്ചു? ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് 10,000 രൂപ പിഴവെടുക്കുന്നതിനാണ് അവർ ഞങ്ങളോട് ഞങ്ങളുടെ 250 കോടി രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് മറുപടി പറയാനാണ്? 96 സീതാറാം കേസരി ട്രഷറായിരുന്ന കാലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നോട്ടീസ് കൊടുക്കുന്നത്. 27 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വ്യക്തമാണ് കോൺഗ്രസ് പാർട്ടിയെ എല്ലാ രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ രംഗം തരക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. ഇതിന് ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ ഇതിനെ അതിജീവിക്കും, ഞങ്ങൾ ജനങ്ങളുടെ അടുത്തോട്ട് പോകും, ജനങ്ങളോട് പറയും കാര്യങ്ങൾ. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമല്ലോ. തിരഞ്ഞെടുപ്പുകൾ പിന്നെ എന്തിനാണ്? അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട കാര്യമില്ലല്ലോ. കുറെ പണം കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ആ പണം കൂടിയാണ്, ആ പണം കൂടി തന്നെയാണ് ഇത്. ഞങ്ങളുടെ അക്കൗണ്ടിൽ നിയമാനുസൃതമായി വന്നിരിക്കുന്ന പണമാണ് കംപ്ലീറ്റ്. 2018-19 ഒരു മാസക്കാലം ഞങ്ങളെ റിട്ടേൺസ് കൊടുക്കാൻ വൈകി എന്ന കാരണം പറഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് വരെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെയും അക്കൗണ്ട് ഇതുപോലെ തെരഞ്ഞെടുപ്പിനോട്ട് മുമ്പ് പരിഗണിച്ചിട്ടില്ല. ഇത് ബോധപൂർവം പർപ്പസ്ഫുള്ളായിട്ട് കോൺഗ്രസ് പാർട്ടിയെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടുള്ള പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഇടപെട്ട് ചെയ്തതാണ്. അല്ലാതെ കോടതിയെ സമീപിക്കുകയാണ്. കോടതി സമീപിച്ചിരിക്കുകയാണ് ഞങ്ങളെ. ഹൈക്കോടതിയെ സമീപിച്ചു, ഹൈക്കോടതി പറഞ്ഞ് റിജക്ട് ചെയ്തു. സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് ഞങ്ങൾ. സുപ്രീം കോടതി ആ കേസ് ഡിലേ ആണ്. ഒരു മാസം കഴിഞ്ഞ് കേസ് എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? ഇലക്ഷൻ കഴിയില്ല അപ്പോഴേക്കും. അല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാവിധ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ്. ഇതിപ്പോ നാട്ടിലെ ജനങ്ങളോട് പറയാണ്, ഞങ്ങൾ മാധ്യമങ്ങളോട് പറയാണ്, ഈ രാജ്യത്തിലെ അവസ്ഥ ഇതാണ്. ഏറ്റവും വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിപാതയ്ക്ക് നിൽക്കുന്ന ഈ സമയത്ത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുവാൻ ഞങ്ങൾക്ക് പോസ്റ്റർ അടിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നിങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യം നൽകാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഈ രാജ്യത്തുള്ളത്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയും ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നാണ്. അത്രയും വ്യക്തമായ നിയമമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ട്രിബ്യൂണലും കോടതിയും? അതാണ് സംശയം ഞങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. ട്രിബ്യൂണലുകൾ തള്ളുന്നു, കോടതികൾ ഹൈക്കോടതി തള്ളുന്നു, നമ്മൾ സുപ്രീം കോടതി മുമ്പാകെ കൊടുത്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഒരു നീതിപൂർവമായ സമീപനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായെങ്കിലും രക്ഷയുള്ളൂ. അതിന് ബഹുജനാഭിപ്രായം സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ഞങ്ങൾ ജനങ്ങളോട് നേരിട്ട് പറയുന്നത്. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് വില കൊടുക്കും? എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയും, ജനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ 14 ലക്ഷത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ, അതായത് 199 കോടി രൂപയായിരുന്നു 2019 കോൺഗ്രസ് പാർട്ടി പിന്നെ അക്കൗണ്ടന്റ് മണിയായിട്ട് നമ്മുടെ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചത്. അതിൽ 14 ലക്ഷം രൂപ ചെക്ക് അല്ലാതെ ക്യാഷ് ആയിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് കാര്യം. അതും അതിനാണ് 10% ഇൻകം 10,000 രൂപയാണ് ഇൻകം ടാക്സ് പരമാവധി പിഴ. ആ 10,000 രൂപ പിഴടക്കേണ്ടതിനാണ് ഞങ്ങൾ 250 കോടി രൂപയും അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു സമയം കോൺഗ്രസിന് മുന്നിലല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ ഫണ്ട് സമാഹരിക്കാൻ ഞങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പോകുന്നവരാണല്ലോ. നിങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പോകണം. ഇന്ത്യ പോലുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് തെരഞ്ഞെടുപ്പ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു പാർട്ടിക്ക് മാത്രമേ അധികാരമുള്ളൂ. അല്ല, പ്രചാരണത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ കോൺഗ്രസിന്റെ മുന്നിൽ ഇപ്പൊ ആലോചനയിലുണ്ടോ? അല്ല, അത് ഞങ്ങളുടെ ഇപ്പൊ ഈ പ്രശ്നമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മത്സരരംഗത്ത് മാറി ഓടിപ്പോകാൻ നോക്കുന്നില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടും വേദനയും ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പൊ ഈ ഏറ്റവും ഒടുവിലുള്ള ഒരു ചലഞ്ചില്ല, അതല്ലല്ലോ പ്രശ്നം. ഈ ചെയ്തിരിക്കുന്ന ചെയ്തികൾ പുറത്തുകൊണ്ടുവരണമല്ലോ. ഇതെന്താ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഞങ്ങൾ നടത്തി 2 ചലഞ്ച് കേട്ട പണം അതാണ് ഇതിനകത്ത്. യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഫണ്ട്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഫണ്ടാണ് അവരുടെ മെമ്പർമാരിൽ നിന്ന് പാവപ്പെട്ട മെമ്പർമാരിൽ നിന്നും എടുത്തിരിക്കുന്ന പൈസയാണ് അത്. എസി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കോടതി തുടങ്ങിയിട്ടുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് കോൺഗ്രസ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ്.
ഞങ്ങള് പ്രതികൂട്ടില്ല, ഞങ്ങളുടെ സംഘടനകൾ പറയാച്ചു. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയെക്കുറിച്ച് ഞങ്ങളുടെ പരാതികൾ എല്ലാവരുടെ മുമ്പിൽ വെക്കുകയാണ് ചെയ്തത്. അത് കോടതികളിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന സംഘടന ഞങ്ങൾ പറയാൻ ചെയ്തു.